നമസ്കാരം, ഞാൻ ഡോക്ടർ അതുൽ വ്യാസ്. ഞാൻ തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ജെറിയാട്രിഷനായി വർക്ക് ചെയ്യുന്നു. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് ഈ ജെറിയാട്രിക്സ്, ജെറിയാട്രിക് കെയർ, ജെറിയാട്രിക് മെഡിസിൻ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഒരു ബ്രീഫ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക്, അതൊരു ഗ്രീക്ക് ടേമിൽ നിന്നാണ് വരുന്നത്. ജെറോണ്ടോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് വരുന്നത്, വിച്ച് മീൻസ് ഏജ്, ഏജ്ഡ് അല്ലെങ്കിൽ ടു ഏജ് ഓർ ഏജിങ്. അത് പ്രായം കൂടിയൊരവസ്ഥയെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജെറിയാട്രിക് മെഡിസിൻ അഥവാ ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഡിനോട്ട്സ് ദ കെയർ ഓഫ് എൽഡർലി, മുതിർന്നവരുടെ ആരോഗ്യ പരിരക്ഷയും ആരോഗ്യ സംരക്ഷണത്തിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം തന്നെയാണ്. അപ്പോൾ എന്താണ് ജെറിയാട്രിഷ്യൻ ചെയ്യുന്നത്? ജെറിയാട്രിഷ്യൻസിൻ്റെ എപ്പോഴും ആൾക്കാർക്ക് ജെറിയാട്രിഷ്യൻസിനെ പറ്റിയൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇത് കുറച്ച് ഒരു പാലിയേറ്റീവ് ആയിട്ടുള്ള, അതായത് റീഹാബിലിറ്റേറ്റീവ് അല്ലെങ്കിൽ പാലിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നൊരു ഫീൽഡാണ്. പക്ഷെ അതെല്ലാം തെറ്റാണ്. കാരണം മുതിർന്നവരിലെ പല ഡിസീസസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പല ഡിസീസും മുതിർന്നവരിൽ അതിൻ്റെ ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ ആയിട്ടല്ലായിരിക്കും വരുന്നത്. ഇനി ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ ആയിട്ട് വരുന്ന ഡിസീസ്, ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ ആയിട്ട് തോന്നിപ്പിക്കുന്ന ഡിസീസസ്, അത് വളരെ റെയർ ഡിസീസിൻ്റെ എടിപ്പിക്കൽ പ്രസൻറ്റേഷൻസ് ആയിരിക്കാം. അതുപോലെ ഈ ഏജിങ് തന്നെ ഡിസീസിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഡിസീസ് ക്യാൻ ഓൾസോ അഫക്റ്റ് ദി ഏജിങ് പ്രോസസ്. സോ പ്രായമായവരിലുള്ള കെയർ ഇതുകൊണ്ട് തന്നെ സാധാരണ, അതായത് പ്രായം കുറഞ്ഞ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഈ പ്രായമായവരിൽ മാത്രമായിട്ട് കണ്ടുവരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, അതിനെ നമ്മൾ ജെറിയാട്രിക് സിൻഡ്രോമുകൾ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഈ പ്രായമായവരിലെ ഓർമ്മക്കുറവ്, പ്രായമായവരിലെ വീഴ്ച, ഈ ഇൻകോണ്ടിനൻസ് എന്ന് പറയും, അതായത് മലമൂത്ര വിസർജനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ പലപ്പോഴും അസ്ഥിക്ഷയം എന്നൊക്കെ പറയും, ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജെറിയാട്രിക് സിൻഡ്രോംസിനകത്ത് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ആ പലപ്പോഴും ആ ഡിസീസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, ലൈഫിൻ്റെ ക്വാളിറ്റി നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഇതുകൂടാതെ ജെറിയാട്രിക് മെഡിസിൻ്റെ വേറൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ക്രീൻ ചെയ്യുന്നതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. അതായത് മുതിർന്നവർ, 60 വയസ്സിന് മേലുള്ള എല്ലാ ആൾക്കാരെയും ഈ പറഞ്ഞ ജെറിയാട്രിക് സിൻഡ്രോംസ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സ്ക്രീൻ ചെയ്യുന്നത് വളരെ വലിയൊരു ആസ്പെക്റ്റാണ് നമ്മുടെ. ഇതുപോലെ തന്നെ ജെറിയാട്രിക് വാക്സിനേഷൻസ് എന്ന് പറയാം. അപ്പോൾ വാക്സിൻസ് മെയിൻലി 5 വാക്സിൻസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ, വൈറസല്ല വാക്സിൻ, TD വാക്സിൻ, പിന്നെ നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഷിംഗിൾസിനെതിരെയുള്ള വാക്സിൻസ്. സോ ഇതെല്ലാം പ്രായമായവരിൽ, എൽഡർലിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇൻ്റർനാഷണൽ ഗൈഡ്ലൈൻസ് പ്രകാരമാണ് നമ്മൾ ഈ വാക്സിനേഷൻസിനെ ഫോളോ ചെയ്യുന്നത്. ഈ വാക്സിനേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് റിലേറ്റീവ്ലി ന്യൂ കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. എല്ലാ ഹോസ്പിറ്റൽസിലും ഇത് കൊടുത്തു എന്ന് വരത്തില്ല. സോ ഇത് കുറച്ചുകൂടി റിലേറ്റീവ് ന്യൂ ടേമാണ്, ആൻഡ് ഇത് പലപ്പോഴും മിസ് ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ജെറിയാട്രിക്സിൽ നമ്മൾ ചെയ്യുന്ന, കവർ ചെയ്യുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, രോഗി ഒരു അസുഖം ബാധിച്ച ഒരു രോഗി, ആ രോഗിയെ കാട്ടിലും ആ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അത് കെയർ ഗിവേഴ്സിനെ പറ്റി അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ രോഗിയെ കെയർ ചെയ്യുമ്പോൾ അവർ നേരിടുന്നുണ്ടോ, കെയർ ഗിവർ സ്ട്രെസ് എന്നൊക്കെ പറയാറുണ്ട്. അതും പിന്നെ ആ ഒരു രോഗിയുടെ ഒരു അസുഖം ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ഹാർട്ടോ ലങ്സോ അങ്ങനെ ഒരു ഓർഗനിൽ മാത്രം നിൽക്കുന്ന ഒരു അസുഖം ആവാറില്ല പലപ്പോഴും മുതിർന്നവരിൽ. അത് പലപ്പോഴും മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെൻറ്റ് വരാറുണ്ട്, അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ ഇൻവോൾവ്മെൻറ്റും വരാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ജെറിയാട്രിക് മെഡിസിൻ ഇന്നത്തെ കാലത്ത് പ്രാധാന്യം ഏറി വരുന്നതും. ആൻഡ് നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 2030 ആകും തോറും നമ്മളിൽ 5-ൽ 1 60 ഇയേഴ്സ് ഏജിന് മുകളിൽ ഒരാളായി മാറാറുണ്ട്. സോ ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ പറ്റി നിങ്ങൾക്കൊരു ബ്രീഫ് ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.